നമസ്കാരം ജപ്പാനിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടി ഇന്നലെ സമാപിച്ചപ്പോൾ താരമായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഇരുപത് വൻ ശക്തികളിലെ നേതാക്കൾ അണിനിരുന്ന വേദിയിൽ മാരത്തോൺ ചർച്ചകൾ നടത്തി മിക്ക രാഷ്ട്രങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തതും മോദി തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ തുർക്കി പ്രസിഡന്റ് ഓർദുഗൻ വരെയുള്ളവരുമായി മോദി ഉച്ചകോടിയിലെ വേദിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കുമെന്ന ആഹ്വാനമാണ് ഉച്ചകോടിയിൽ ഉണ്ടായത് ഉച്ചകോടിയുടെ അവസാന ദിവസമായ ഇന്നലെ നരേന്ദ്രമോദി നടത്തിയത് ആറ് ഉഭയകക്ഷി ചർച്ചകളായിരുന്നു ഇന്തോനേഷ്യ ബ്രസീൽ തുർക്കി ഓസ്ട്രേലിയ സിംഗപ്പൂർ ചിലി എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് വ്യാപാരം ഭീകരവിരുദ്ധ പ്രവർത്തനം പ്രതിരോധം സമുദ്ര സുരക്ഷ കായികം എന്നീ വിഷയങ്ങളിൽ രാഷ്ട്ര തലവന്മാരുമായി ചർച്ച നടത്തിയിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡുമായിട്ടായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച സാമ്പത്തിക നിക്ഷേപം പ്രതിരോധം സമുദ്ര സുരക്ഷ ബഹിരാകാശം തുടങ്ങിയ വിഷയങ്ങൾ ഇൻഡോനേഷ്യൻ പ്രസിഡന്റുമായി മോദി ചർച്ച ചെയ്തു ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൽസോനാരോയുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമായത് വ്യാപാര കാര്യങ്ങളായിരുന്നു കൂടാതെ നിക്ഷേപം കാർഷികം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജൈവ ഇന്ധനങ്ങളുടെ പ്രസക്തി എന്നിവയിൽ ചർച്ചകൾ നടന്നു തുർക്കി പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ ഭീകരവിരുദ്ധ നടപടികളും കാര്യമായി ചർച്ച ചെയ്യാൻ മോദി തയ്യാറായി കൂടാതെ വ്യാപാരം നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ചകൾ നടന്നിരുന്നു ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള വികസന പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ചും നേതാക്കൾ ചർച്ച നടത്തി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മൊറിസണുമായുള്ള കൂടിക്കാഴ്ചയും വളരെ ഊഷ്മളമായിരുന്നു കായികം ഖനന സാങ്കേതികവിദ്യ പ്രതിരോധം സമുദ്ര മേഖലയിലെ സഹകരണം എന്നിവയിൽ ചർച്ച നടത്തിയ ഇരുവരും സെൽഫി എടുത്താണ് പിരിഞ്ഞത് മോദി നല്ലവനാണ് എന്ന് കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കിത്നാ കിത്ന ഹെ മോദി അഥവാ മോദി എത്ര നല്ലവനാണ് എന്ന അടിക്കുറിപ്പോടെയാണ് സ്കോട്ട് മോറിസൺ ചിത്രം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് നീല സ്യൂട്ട് ധരിച്ച് മോറിസണും തവിട്ടു നിറത്തിലുള്ള ജാക്കറ്റ് അണിഞ്ഞ് മോദിയും പുഞ്ചിരിച്ചുകൊണ്ടാണ് സെൽഫിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീസിൻ ലൂങ് ചിലി പ്രസിഡന്റ് സെബാസ്റ്റിൻ പിനേര എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി വ്യാപാര നയത്തിൽ ഇന്ത്യയുമായുള്ള ഭിന്നതകൾ മാറ്റിവെച്ച് പരിഹരിക്കാനും മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി വ്യാപാര നയത്തിൽ ഇന്ത്യക്ക് നേരെ രൂക്ഷ പരാമർശം നടത്തിയതിന് തൊട്ടടുത്ത ദിവസം ട്രംപ് നിലപാട് മയപ്പെടുത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നിലവിലെ സ്ഥിതിയിൽ ആശങ്കയറിയിച്ച് ട്രംപ് പ്രതിസന്ധി മറികടക്കാൻ ഇരുരാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി എത്രയും പെട്ടെന്ന് തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഉറപ്പ് നൽകി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ വർഷങ്ങളായി ഉയർന്ന തീരുവയാണ് ചുമത്തുന്നതെന്നും ഈയിടെ ഇത് വീണ്ടും കുത്തനെ കൂട്ടിയെന്നുമായിരുന്നു ട്രംപിന്റെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഇളവ് പിൻവലിച്ചതിന് തിരിച്ചടിയായി ഈയിടെ ഇരുപത്തിയെട്ട് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ അധിക തീരുവ ചുമത്തിയതാണ് ട്രംപിനെ ചോദിപ്പിച്ചത് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മോദിയെ ട്രംപ് അനുമോദിച്ചു യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ വഴി ട്രംപ് കൊടുത്ത സ്നേഹപൂർവ്വമുള്ള കത്തിന് മോദി അറിയിച്ചിട്ടുണ്ട് വിപുലമായ ചർച്ചയാണ് ട്രംപുമായി നടന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി പറഞ്ഞു സാങ്കേതികവിദ്യ പ്രതിരോധ സുരക്ഷാ മേഖലയിലെ സഹകരണം വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരത നേരിടാൻ ശക്തമായ നേതൃത്വം നൽകി ഭീകരത നേരിടാൻ ശക്തമായ നേതൃത്വം നൽകി ലോകത്തെ നയിക്കുമെന്നും മോദിയും ട്രംപും പറഞ്ഞു തുറന്നതും ഫലപ്രദവും എന്നാണ് കൂടിക്കാഴ്ച വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ വിശേഷിപ്പിച്ചത് ഇറാൻ യു എസ് സംഘർഷത്തെ തുടർന്ന് ഊർജ്ജ മേഖലയിൽ ഇന്ത്യക്കുണ്ടായ ഉത്കണ്ഠയും മേഖലയിലെ സമാധാനവും സ്ഥിരതയും സംബന്ധിച്ച ആശങ്കകളും മോദി ട്രംപുമായി പങ്കുവച്ചു ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു ഇന്ത്യക്ക് ഊർജ്ജം ആവശ്യമുണ്ട് സാമ്പത്തിക താൽപര്യത്തിന് പുറമെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിലും ഇന്ത്യക്ക് താൽപര്യമുണ്ട് ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഹോർമുസ് കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലും നാവികസേന കപ്പലുകൾ നിയോഗിച്ചിട്ടുണ്ട് ഇതായിരുന്നു മോദി ട്രംപിനോട് പറഞ്ഞ വാക്കുകൾ ട്രംപ് ഇതിനെ സ്വാഗതവും ചെയ്തിട്ടുണ്ട് അതേസമയം എണ്ണവില സ്ഥിരത കൈവരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മർന്നാടൻ ടിവി